നികുതി കുടിശ്ശിക സംബന്ധിച്ച ആദായ നികുതി വകുപ്പിന്റെ നടപടിയിൽ കോൺഗ്രസിന് ആശ്വാസം ലോക്സഭാ തെരഞ്ഞെടുപ്പ് കണക്കിലെടുത്ത് ജൂൺ രണ്ടാം വാരം വരെ മൂവായിരത്തി അഞ്ഞൂറ് കോടി രൂപ തിരിച്ചു പിടിക്കാൻ കോൺഗ്രസിനെതിരെ ആദായ നികുതി വകുപ്പ് നിർബന്ധിത നടപടികൾ ഒന്നും സ്വീകരിക്കില്ലെന്ന് സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത പറഞ്ഞു സുപ്രീം കോടതിയിലാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത് ജൂലൈ ഇരുപത്തിനാലിന് സുപ്രീം കോടതി കേസ് വീണ്ടും പരിഗണിക്കും ഈ വർഷം നൂറ്റി മുപ്പത്തിനാല് കോടി രൂപ നികുതി കുടിശ്ശികയായി കോൺഗ്രസ് അടച്ചിട്ടുണ്ടെന്നും ഇപ്പോൾ ആയിരത്തി എഴുന്നൂറ് കോടി രൂപ കൂടി സമാഹരിച്ചിട്ടുണ്ടെന്നും സോളിസിറ്റർ ജനറൽ പറയുന്നുണ്ട് തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനാൽ ഈ സമയത്ത് മൂവായിരത്തി അഞ്ഞൂറ് കോടി രൂപ വീണ്ടെടുക്കാൻ തങ്ങൾ സമ്മർദ്ദം ചെലുത്താൻ പോകുന്നില്ല എന്നും എന്നാൽ ജൂൺ രണ്ടാം വാരത്തിൽ നടപടികളിലേക്ക് കടക്കുമെന്നും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട് പാർട്ടിയുടെ വിവിധ അക്കൗണ്ടുകളിൽ നിന്ന് നൂറ്റിമുപ്പത്തിയഞ്ചു കോടി രൂപ പിടിച്ചെടുത്ത ആദായ നികുതി വകുപ്പിനെതിരെ കോൺഗ്രസ് നൽകിയ ഹർജി ബി വി നാഗരത്ന അഗസ്റ്റ്യൻ ജോർജ് മസീഹ് എന്നിവരടങ്ങിയ ബെഞ്ചാണ് പരിഗണിച്ചത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് സാമ്പത്തിക വർഷത്തെ ആദായ നികുതി റിട്ടേൺ താമസിച്ചതിന്റെ നൂറ്റിമൂന്ന് കോടി പിഴയും പലിശയുമടക്കം നൂറ്റി മുപ്പത്തിയഞ്ചു കോടി പിടിച്ചെടുത്തതിനു എതിരെയായിരുന്നു കോൺഗ്രസിന്റെ ഹർജി അതേസമയം വിഷയത്തിൽ കൂടുതൽ കാര്യങ്ങൾ പറയാനുണ്ടെന്നാണ് സോളിസിറ്റർ ജനറൽ വ്യക്തമാക്കിയത് കോൺഗ്രസ് ഒരു രാഷ്ട്രീയ പാർട്ടിയാണെന്നും ലാഭമുണ്ടാക്കുന്ന സ്ഥാപനമല്ലെന്നും പാർട്ടിക്ക് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ മനു അഭിഷേക് സ്വിഖിയും പറഞ്ഞു നൂറ്റി മുപ്പത്തിയഞ്ചു കോടിയുടെ സ്വത്തുക്കൾ ഇപ്പോൾ തന്നെ കണ്ടുകെട്ടിയിട്ടുണ്ടെന്നും അദ്ദേഹം കോടതിയിൽ എടുത്തു പറയുകയുണ്ടായി പാർട്ടിക്കെതിരെ ആരംഭിച്ച ആദായ നികുതി പുനർനിർണ്ണയ നടപടികളെ ചോദ്യം ചെയ്ത് മാർച്ച് ഇരുപത്തിയെട്ടിന് ഹൈക്കോടതി നാല് ഹർജികൾ തള്ളിയതും കോൺഗ്രസ് പരാമർശിച്ചു രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് മൂല്യനിർണയ വർഷങ്ങളുമായി ബന്ധപ്പെട്ട നാല് ഹർജികളും കോടതി തള്ളിയിരുന്നു അതിനുശേഷമാണ് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് മൂല്യനിർണയ വർഷങ്ങളിൽ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിമൂന്ന് കോടി രൂപയുടെ നികുതി നോട്ടീസാണ് ലഭിച്ചത് എന്നും കോൺഗ്രസ് പറയുന്നുണ്ട് ആദായ നികുതി വകുപ്പിൽ നിന്ന് മൂന്ന് ദിവസത്തിനിടെ മൂവായിരത്തി അഞ്ഞൂറ്റി അറുപത്തി ഏഴ് ദശാംശം രണ്ട് അഞ്ചു കോടിയുടെ നോട്ടീസാണ് കോൺഗ്രസിന് ലഭിച്ചത് കോൺഗ്രസിനെ കൂടാതെ സി പി എം സി പി ഐ എന്നീ പ്രതിപക്ഷ കക്ഷികൾക്കും ആദായ നികുതി വകുപ്പ് നോട്ടീസ് അയച്ചിരുന്നു അതേസമയം പ്രതിപക്ഷ പാർട്ടികളെ നിശബ്ദരാക്കാൻ ആദായ നികുതി വകുപ്പിനെ ഉപയോഗിച്ച് കേന്ദ്ര സർക്കാർ നികുതി ഭീകരത നടപ്പാക്കുകയാണെന്ന കോൺഗ്രസിന്റെ ആരോപണങ്ങൾ കേന്ദ്ര ഏജൻസി തള്ളിയിരുന്നു രണ്ടായിരത്തി പതിമൂന്ന് ഏപ്രിലിനും രണ്ടായിരത്തി പത്തൊൻപത് ഏപ്രിലിനും ഇടയിൽ പാർട്ടിക്ക് അറുന്നൂറിലേറെ കോടി രൂപ ലഭിച്ചിട്ടുണ്ടെന്നും ആവശ്യത്തിന് സമയം അനുവദിച്ചിട്ടും ഇത് സംബന്ധിച്ച രേഖകൾ ഹാജരാക്കാനോ നികുതി കുടിശ്ശിക അടയ്ക്കാനോ പാർട്ടി തയ്യാറായിട്ടില്ലെന്നും ഏജൻസി പറഞ്ഞു ഇതുവരെ പിടിച്ചെടുത്ത രേഖകൾ പ്രകാരം അറുന്നൂറ്റി ഇരുപത്തിയാറ് കോടി രൂപയാണ് ഇക്കാലയളവിൽ പാർട്ടി അക്കൌണ്ടുകളിൽ എത്തിയതെന്നും ഇതു സംബന്ധിച്ച് രേഖകൾ അന്വേഷണത്തിനിടെ ലഭിച്ചുവെന്നും അത് പരിശോധിച്ചു വരികയാണെന്നും ഏജൻസി വൃത്തങ്ങൾ വെളിപ്പെടുത്തിയതായി റിപ്പോർട്ടിലുണ്ട് ആദായ നികുതി വകുപ്പ് സ്വീകരിച്ച നടപടികളെക്കുറിച്ച് പാർട്ടിക്ക് കൃത്യമായ ബോധമുണ്ടെന്നും നികുതി പുനർനിർണ്ണയത്തിനെതിരെ കോൺഗ്രസ് ഡൽഹി ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചപ്പോൾ പോലും തങ്ങൾ തുകയുടെ സ്രോതസ് സംബന്ധിച്ച് രേഖകൾ ഹാജരാക്കാൻ തങ്ങൾ സമയം നൽകിയതാണെന്നും എന്നാൽ പാർട്ടി തയ്യാറായില്ലെന്നുമാണ് ഉദ്യോഗസ്ഥർ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നത് അതേസമയം ഇത് നികുതി ഭീകരതയാണെന്നും കോൺഗ്രസിനെ തകർക്കാനായി ഇത്തരം നീക്കങ്ങൾ നടത്തുന്നത് അവസാനിപ്പിക്കണമെന്നും ആദായ നികുതി വകുപ്പിൽ നിന്ന് ആയിരത്തി കോടി രൂപ അടയ്ക്കണമെന്നാവശ്യപ്പെട്ടുള്ള പുതിയ നോട്ടീസ് ലഭിച്ച ശേഷം കോൺഗ്രസ് പ്രതികരിച്ചിരുന്നു ഇലക്ട്രൽ ബോണ്ടിൽ തിരിച്ചടി നേരിട്ട ബി ജെ പി പ്രതിപക്ഷത്തെ സാമ്പത്തികമായി ഞെരുക്കി പ്രതിരോധത്തിലാക്കാൻ ആദായ നികുതി വകുപ്പിനെ ഉപയോഗിക്കുകയാണെന്നാണ് കോൺഗ്രസ് പറയുന്നത്